മലയാള സിനിമ ഇപ്പോൾ മാറ്റത്തിന്റെ പാതയിലാണ്. പ്രേക്ഷകർക്ക് മികച്ച സിനിമ നൽകുന്നതിൽ ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ മുൻപന്തിയിൽ മലയാള സിനിമ എത്തി എന്ന് തന്നെ പറയാം. എന്നാൽ മറ്റൊരു കൗതുകകരമായ കാര്യം കൂടെ മലയാള സിനിമയെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട്. കുറച്ച് നാളുകൾക്ക് മുന്നേ വരെ റിവ്യൂ ബോംബിംഗ് എന്ന പേരിട്ട് സിനിമ റിവ്യൂ പറഞ്ഞവർക്കെതിരെ വ്യാപകമായ പ്രതിഷേധം നടന്നിരുന്നു. മനഃപൂർവ്വം സിനിമയെ തകർക്കുന്നു എന്നാരോപിച്ച് സിനിമ പ്രവർത്തകരടക്കം രംഗത്ത് വന്നിരുന്നു. ജീവന ഭീഷണി വരെ സാഹചര്യമെത്തി. എന്നാൽ സിനിമ കാണുന്നവർക്ക് അത് വിമർശിക്കാനുള്ള അവകാശമില്ലേ എന്ന് പറഞ്ഞും ഒരു കൂട്ടരെത്തിയിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ കാര്യം അതല്ല, നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത്. സിനിമയെ വെറുതെ പെരുപ്പിച്ച് കാട്ടി വിജയിപ്പിക്കുന്നു. ഈ കൊച്ചു കേരളത്തിൽ അങ്ങനെ പലതും നടക്കുന്നുണ്ട്. വർഷങ്ങൾക്ക് ശേഷം എന്ന വിനീത് ശ്രീനിവാസൻ ചിത്രം തിയേറ്ററിൽ ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു. എന്നാൽ ചിത്രം ഒ ടി ടിയിലെത്തിയപ്പോൾ അത്ര വിജയമായിരുന്നില്ല. സമൂഹ മാധ്യമങ്ങളിൽ സിനിമ നിരൂപണം ചെയ്യുന്ന ഭൂരിഭാഗം ആളുകളും പോസിറ്റീവ് പറഞ്ഞ ചിത്രം കൂടിയാണ് വർഷങ്ങൾക്ക് ശേഷം. ധ്യാൻ ശ്രീനിവാസൻ, പ്രണവ് മോഹൻലാൽ, നിവിൻ പോളി, വിനീത് ശ്രീനിവാസൻ, നീരജ് മാധവൻ, കല്യാണി പ്രിയദർശൻ, ആസിഫ് അലി, അജു വർഗീസ് എന്നിങ്ങനെ ഒരു വലിയ താരനിര തന്നെയുണ്ട് ചിത്രത്തിൽ. ചിത്രത്തിൽ പ്രണവ് മോഹൻലാലിൻ്റെ മേക്കപ്പുമായി ബന്ധപ്പെട്ട് ചിത്രത്തിനെതിരെ കുറേയധികം ആളുകൾ രംഗത്ത് വന്നു. അതേസമയം പടം മുഴുവൻ ക്രിഞ്ചാണ് എന്ന് പറഞ്ഞ് മറ്റൊരു കൂട്ടരും. തിയേറ്ററിൽ ഇത്രയധികം വിജയം നേടിയ ചിത്രം ഒ ടി ടിയിലെത്തിയപ്പോൾ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? അതേസമയം ഫഹദ് ഫാസിൽ നായകനായി എത്തിയ ആവേശം ഒ ടി ടി റിലീസിനെത്തിയപ്പോഴും ചെറിയ തോതിൽ ചിത്രത്തിനെതിരെ വന്നവരും ചിത്രം മോശമാണ് എന്ന് പറഞ്ഞവരും ഉണ്ട്. ആളുകളുടെ കൂടെ ഇരുന്ന് വലിയ സ്ക്രീനിൽ കാണുന്നതും ചെറിയ സ്ക്രീനിൽ കാണുന്നതും തമ്മിൽ വലിയ രീതിയിലുള്ള വ്യത്യാസമുണ്ട്. അത് ആസ്വാദനത്തെയും ബാധിക്കും. ചില സിനിമകൾ തിയേറ്ററിൽ തന്നെ കണ്ട് ആസ്വദിക്കേണ്ടതാണ്. ആവേശം പോലുള്ള ചിത്രം അതിനുദാഹരണമാണ്. അത് ചെറിയ സ്ക്രീനിൽ കാണുമ്പോൾ അതിൻ്റേതായ പോരായ്മകളും ഉണ്ടാകും. വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിലേക്ക് വന്നാൽ സിനിമാ നിരൂപകരടക്കം ചിത്രത്തിൻ്റെ മേക്കപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരാമർശിച്ചിരുന്നു. ചിത്രം ഒ ടി ടിയിലെത്തിയപ്പോൾ എന്താണ് ചിത്രത്തിന് സംഭവിച്ചത്? വരും സിനിമകൾക്കും ചിലപ്പോൾ ഇതേ അവസ്ഥ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. ചിത്രത്തിൻ്റെ പ്രമോഷനായിട്ട് ബന്ധമുണ്ടോ ഇനി എന്നത് മറ്റൊരു ചോദ്യം. സിനിമയുടെ റിലീസിന് മുന്നേ സിനിമയെ വല്ലാതെ പുകഴ്ത്തി. എന്നാൽ എല്ലാം കഴിഞ്ഞ് എനിക്കറിയായിരുന്നു അത്ര നല്ലതല്ല എന്ന് സിനിമയിലെ ഒരു പ്രമുഖ താരം വെളിപ്പെടുത്തിയിരുന്നു. തീർച്ചയായും താരത്തിൻ്റെ വാക്കുകൾക്ക് വലിയ വിലയുണ്ട്. എന്നിരുന്നാലും സിനിമയ്ക്ക് ശേഷം ഇത്തരമൊരു പ്രസ്താവന നടത്തുമ്പോൾ പ്രേക്ഷകനെയും കളിയാക്കുകയല്ലേ എന്നൊരു ചോദ്യം അവിടെ ഉണരുന്നു. സിനിമയുടെ കളക്ഷൻ കാണിച്ചുകൊണ്ടുള്ള പ്രമോഷനും ഇപ്പോൾ ട്രെൻഡിങ്ങിലുള്ള ഒന്നാണ്. ചിലത് ശരിയാകണം എന്നുപോലുമില്ല. 100 കോടി അടിക്കാത്ത എത്ര മലയാള സിനിമകൾ പ്രമോഷൻ്റെ ഭാഗമായി 100 കോടി അടിച്ചിരിക്കുന്നു. സിനിമയ്ക്ക് പൈസ കൊടുത്ത് ആളെ കയറ്റി ചിത്രത്തിന് പോസിറ്റീവ് റെസ്പോൺസ് കൊടുക്കുന്ന ഒരു കാര്യവും അടുത്ത നാളുകളിൽ പ്രമുഖ ന്യൂസ് ചാനലിലൂടെ പുറത്തു വന്നിരുന്നു. സിനിമയെ രക്ഷിക്കാൻ അങ്ങനെ പല വഴികളും കണ്ടെത്തുന്നു. എന്നാൽ ഇതിലെല്ലാം പെട്ടുപോകുന്നത് പ്രേക്ഷകനാണ് എന്നതാണ് മറ്റൊരു കാര്യം. സിനിമകളെല്ലാം തന്നെ തിയേറ്ററിൽ ആസ്വദിക്കാനാണ് തയ്യാറാക്കുന്നത്. എന്നാൽ അത് ചിലപ്പോൾ ചിത്രം പ്രതീക്ഷിച്ച രീതിയിൽ നല്ലതാകണമെന്നില്ല. പക്ഷേ അതിന് ഇത്തരം വഴികളിലൂടെ പോകുമ്പോൾ വീണ്ടും പ്രേക്ഷകനെ പറ്റിക്കുകയാണ്. ചില സിനിമകൾ ഒ ടി ടിയിൽ കാണാൻ അല്ലെങ്കിൽ ചെറിയ സ്ക്രീനിൽ ആസ്വദിക്കേണ്ടവയായിരിക്കില്ല. അത്തരം സിനിമകൾ തിയേറ്ററിൽ തന്നെ കണ്ടാസ്വദിക്കാൻ ശ്രമിക്കണം.